ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്ന് കുക്കിംഗ് വീഡിയോ ഒന്നുമില്ല, റെസിപ്പീസ് ഒന്നുമില്ല, വ്ളോഗൊന്നുമല്ല. എന്നാലും വ്ളോഗാണ് കേട്ടോ, എന്നാലും എൻ്റെ ഒരു ഭയങ്കര സന്തോഷത്തിൻ്റെ ഒരു വ്ളോഗാണ് ഇന്ന്. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊരു സംഭവം പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്ന്. അതെൻ്റെ കുടുക്കയിലെ കാശ് വെച്ചിട്ടും അതേപോലെ എൻ്റെ യൂട്യൂബ് വരുമാനം വെച്ചിട്ടും ഒക്കെ കൂടിയാണ് ഞാൻ ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിൽ കൂടെ പറയാം. അപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഒരു 3 വർഷം ആകാൻ പോകുന്നുണ്ട്. 2.5 വർഷം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊരു 6 മാസം യൂട്യൂബ് തുടങ്ങി, ഒരു 6 മാസം മുതലേ തന്നെ എനിക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇന്നേ വരെ ആകെ 1-2 മാസമാണ് എനിക്ക് ഒന്നും കിട്ടാതെ ആയിട്ടുള്ളത്. വരുമാനം കിട്ടിത്തുടങ്ങിയിട്ട് പിന്നെ 1-2 മാസം അതെൻ്റെ എന്താ പറയുക, എനിക്ക് പല കാര്യങ്ങളും അറിയാൻ മേലാത്തത് കൊണ്ടും പരസ്യമൊന്നും ഞാൻ ഇടാതെയൊക്കെ ആദ്യമൊക്കെ കുറേ അങ്ങനെ മിസ്റ്റേക്കുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിനൊന്നും എനിക്ക് നല്ലപോലെ വീഡിയോ കയറിയ ടൈമിൽ പോലും എനിക്ക് കാര്യമായിട്ട് ഏണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ക്യാഷ് കൊണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് തന്നെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എനിക്ക് നല്ല ഭയങ്കര ഒരു സർപ്രൈസ് ആയിരുന്നു കേട്ടോ, ഈ ഒരു സംഭവം. അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഇന്നിപ്പോൾ ഇത് വാങ്ങിക്കാൻ പോകുമെന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ മാസം എടുത്ത വീഡിയോ ആണ്. ഇടണോ വേണ്ടയോ എന്ന് ആലോചിച്ചിരുന്നിട്ട് പിന്നെ ഞാൻ ഒന്ന് ഇട്ടേക്കാം. എന്തായാലും നിങ്ങളൊക്കെ കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു ചെറിയ കാര്യമാണെങ്കിലും സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ കൂടി ഒന്ന് അറിയിക്കാമെന്ന് കരുതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിരുന്നിട്ട് പിന്നെ അതാ ഇപ്പോൾ ഞാൻ ഇതിടുകയാണ്. കഴിഞ്ഞ മാസം ഈ ഒരു 23-ാം തീയതി നമുക്ക് ബാങ്ക് അക്കൗണ്ടിൽ, നമ്മുടെ യൂട്യൂബിൻ്റെ റവന്യൂ അക്കൗണ്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങനെ ഇക്ക വൈകുന്നേരം വന്നപ്പോഴത്തേക്ക് പറഞ്ഞു ഇയാളുടെ കാശ് വന്നിട്ടുണ്ട്, അപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എന്താ നമ്മുടെ, നമുക്ക് കുറേ ആവശ്യങ്ങളുണ്ടല്ലോ, എല്ലാ മാസവും കുറേ ആവശ്യങ്ങളുണ്ടാകും, കുറേ പ്രശ്നങ്ങളും എല്ലാം വീട്ടിലുള്ള പോലെ സാധാരണ പോലെ ഉള്ള കുറേ കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ ആ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇക്ക പറഞ്ഞു വേണ്ട, ഇത്തവണ എന്തായാലും നിനക്ക് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഷോക്ക് പോലെ ആയിപ്പോയി. വേണോ, കാരണം നമുക്ക് അതിലും വലിയ കാര്യങ്ങളൊക്കെ വേറെ ഉണ്ടല്ലോ, അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇക്ക പറഞ്ഞു സാരമില്ല, അതൊക്കെ അവിടെ കിടക്കട്ടെ, എന്തായാലും ഇത്രയും നാളത്തത് ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പം നമുക്ക് ഈ ഒരു ക്യാഷെങ്കിലും നിനക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എനിക്ക് തന്നെ അതൊരു വലിയ സർപ്രൈസ് ആയിരുന്നു കേട്ടോ. നമ്മളിപ്പോൾ തന്നെ വാങ്ങിക്കാം. അപ്പോൾ പറഞ്ഞു ഇനിയിപ്പോൾ ആ വൈകുന്നേരമൊക്കെ വന്നു കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ നമുക്ക് പോയിട്ട് എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇനി ഈ കുടുക്കയിലെ കാശ് എങ്ങനെ വന്നത് പറഞ്ഞുതരാം. ഇത് യൂട്യൂബ് റവന്യൂ ഒന്നുമല്ല കേട്ടോ, ഇത് ഞാൻ കേക്കും ചോക്ലേറ്റ്സും ഒക്കെ വിൽക്കുന്ന കുറച്ച് ചെറിയ തുകകളൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ 10 രൂപ 20 രൂപ വീതം ഞാൻ കൂട്ടും. കൂട്ടിയിട്ട് അത് 500 രൂപയാകുമ്പോൾ 500-ൻ്റെ ഒറ്റ നോട്ടായിട്ട് അത് വെച്ച് മാറിയിട്ട് ആ 500-ൻ്റെ നോട്ട് മാത്രം ഈ കുടുക്കയിലിട്ടിട്ട് കൂട്ടി കുറേ നാളായിട്ട് ഞാൻ സമ്പാദിക്കുന്ന കാശാണ് കേട്ടോ ഇത്. കേക്കിൻ്റെ ഓർഡറൊക്കെ വല്ലപ്പോഴെങ്കിലും വരാറുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കൂട്ടി വെച്ചിട്ട് ഞാൻ കൂട്ടി വെക്കുന്ന കാശാണിത്. പിന്നെ ബാക്കിയുള്ള നമ്മുടെ യൂട്യൂബിൻ്റെ റവന്യൂ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 2 വർഷമായിട്ടും ഈ ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാൻ അങ്ങനത്തെ കാര്യത്തിനൊക്കെ തന്നെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലാതെ വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മളങ്ങനെ ഉപയോഗിക്കാറില്ല. നമ്മുടെ സാധാരണ ചിലവുകളും കാര്യങ്ങളൊക്കെ ആ കൂട്ടത്തിൽ കഴിഞ്ഞു പോകും. എനിക്കതിന് മാത്രം വലിയൊരു എമൗണ്ട് വരുമാനമായിട്ട് വരാറുമില്ല കേട്ടോ, ചെറിയൊരു എമൗണ്ടാണ് വരുന്നത്. അതെന്തെങ്കിലുമൊക്കെ കാര്യത്തിന് എടുത്തിട്ട് തീരുകയും ചെയ്യും. നമ്മുടെ വ്യൂസിനനുസരിച്ചിട്ടാണ് നമുക്ക് ക്യാഷ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കാശ് ഞാൻ വേറെ രീതിയിൽ സ്വരൂപിച്ച് വെച്ചിരുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ കേക്കും ചോക്ലേറ്റും ഒക്കെ അങ്ങനെയൊക്കെ കുറച്ച് കാശൊക്കെ പിന്നെ ഇക്കാണ്ട് നിന്ന് അടിച്ചൊക്കെ മാറ്റുമല്ലോ, കുറച്ച് കാശൊക്കെ അങ്ങനെ അടിച്ചു മാറ്റും. അപ്പോൾ അങ്ങനെ അടിച്ചു മാറ്റുന്ന കാശും എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. പിന്നെ ഈ ഒരു കുടുക്കയെന്ന് പറയുന്നത് ഞാൻ ഒരു പ്രാവശ്യം കുറേ നാൾക്ക് മുമ്പ് കേട്ടോ, എനിക്ക് തോന്നുന്നൊരു 6-7 വർഷം മുമ്പായിരിക്കും ഇക്കാക്ക് ഗിഫ്റ്റ് കൊടുത്ത കുടുക്കയാണിത്. ഇക്കായിരുന്നു കുറേ നാൾ ഇതിൽ പൈസ ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ലോക്ക്ഡൗണൊക്കെ ആയപ്പോൾ പിന്നെ ഇക്ക പൈസ ഇടാതായി. അപ്പോൾ പിന്നെ ഞാനിത് പയ്യെ എടുത്തിട്ട് ഒളിപ്പിച്ച് വെച്ചിട്ട് ഞാൻ പൈസ ഇടാൻ തുടങ്ങി. അങ്ങനെ ദാ ഇപ്പം നമ്മളിത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു 10,000 എങ്കിലും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിങ്ങനെ സ്വരൂപിച്ചിരുന്നതുകൊണ്ട് ഏകദേശം അതിൻ്റെ അകത്ത് എത്ര കാശ് ഉണ്ടാവും എന്നുള്ളൊരു ഐഡിയ എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ 400 രൂപ കുറവായിരുന്നു, 10,000-ൽ നിന്ന് 400 രൂപ കുറവായിരുന്നു കേട്ടോ. 9,600 രൂപ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ലോക്ക്ഡൗൺ ആണെങ്കിൽ പോലും നമ്മൾ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ സാധാരണയേക്കാളും. ഇപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഉള്ള റെസിപ്പീസൊക്കെ വെച്ചിട്ട് നമ്മൾ സാധാരണ പോലത്തെ എന്താ ഭക്ഷണ രീതിയൊക്കെ ആയിരിക്കും. പക്ഷേ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ കറികളൊക്കെ കൂടുതൽ ഉണ്ടാക്കുക. അതേപോലെ നമ്മൾ എന്താ പറയുക, ചിക്കനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താന്ന് നോക്കിയിട്ട് അതൊക്കെ വാങ്ങിക്കും. അപ്പോൾ ചിലരത് കാണുമ്പോഴത്തേക്കും നിങ്ങൾ ലോക്ക്ഡൗണിൽ ഇങ്ങനെയാണല്ലേ കഴിയുന്നതെന്ന് ചോദിക്കും.
പക്ഷെ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെന്നും കഞ്ഞിയും പേരം വെച്ച് കാണിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണാൻ ആരാ ഉണ്ടാവുക? പുതിയ പുതിയ റെസിപ്പീസുകൾ കൊടുക്കുമ്പോഴല്ലേ ആൾക്കാർക്ക് വീഡിയോ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. എല്ലാ ദിവസവും ഒരേ റെസിപ്പി തന്നെ കാണിച്ചു കഴിഞ്ഞാൽ അതിലൊരു പുതുമയില്ലല്ലോ. പിന്നെ ഇത് വാങ്ങിച്ചത് മൊത്തത്തിലും എൻ്റെ കാശൊന്നും അല്ല കേട്ടോ. ഇതിൽ ഉമ്മയും കുറച്ച് കാശ് തന്നിട്ടുണ്ട്, അതേപോലെ ഇക്കായും കുറച്ച് കാശ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂടെ കൂട്ടി വെച്ചിട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ദാ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണി നോക്കാം. ഞാൻ എപ്പോഴും ക്യാഷ് ഇങ്ങനെ സേവ് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ ആ സേവ് ചെയ്ത് വെക്കുന്നതൊക്കെ ഇക്കാൻ്റെ ബർത്ത്ഡേക്ക് കൊടുക്കാൻ അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ. ഇത് ഞാൻ കൂട്ടിയതും ഒരു നല്ലൊരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യാത്രകൾ ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ കാശായിട്ട് കുറച്ച് നല്ല രീതിയിൽ ഒരു അടിപൊളി ട്രിപ്പൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഞാൻ ഈ ഒരു ക്യാഷും കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതൊരു മറ്റൊരു നല്ല ആവശ്യത്തിന് വേണ്ടിയിട്ട് തന്നെ എടുക്കാൻ പറ്റി. പിന്നെ ആ ഒരു എക്സ്ട്രാ ഉണ്ടായിരുന്ന 100 രൂപ ഞാൻ തിരിച്ച് അതിലേക്ക് തന്നെ ഇട്ടിട്ടാ. അപ്പോൾ ഇനി വീണ്ടും ക്യാഷ് കൂട്ടാനുള്ളതാണല്ലോ. ഇനി നമുക്ക് നേരെ കടയിലേക്ക് പോവാം. അപ്പോൾ ഉമ്മയും ഞാനും ഇക്കയും പിന്നെ ആദുക്കുട്ടനും ആയിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ ഞാൻ പോരുന്ന വഴിയിൽ നാത്തൂനെയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അനീനയും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും കൂടെ ആയിട്ട് പോയിട്ട് വാങ്ങിക്കാമെന്ന് കരുതിയിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കാണണം എന്ന് എന്നെക്കാളി കൂടുതൽ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. ഉമ്മയാണെങ്കിലും അനീനയാണെങ്കിലും അതെ, എല്ലാവരും അതെ. അപ്പോൾ അതേ നമ്മൾ കട എത്തിയിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ കടയൊക്കെ ഒന്ന് തുറന്ന് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. സ്വർണ്ണക്കടയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിലയൊക്കെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഇവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ അനീന വരാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യണം, അവളും കൂടെ വന്നിട്ട് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ദാ അങ്ങനെ അവൾ വന്നിട്ടുണ്ട്, നമ്മളിതാ ഇവിടെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ ഒരു 5-8 പവനൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും വന്നതെന്ന്. അത്രയൊന്നും ഇല്ല കേട്ടോ, ഒരു 1 പവന് മുകളിൽ നിൽക്കുന്ന എന്തെങ്കിലും ഒന്ന് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചെയിനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഞാനിതാ കുറച്ച് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ ഒരു മുത്തൊക്കെ ഉള്ളത്, ആ ഒരു ടൈപ്പാണ് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എനിക്കങ്ങനെ മുത്തും ഈ ഒരു ചെയിനും കൂടെ വരുന്ന ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച് പോയ ഇതിന് അതുണ്ടായിരുന്നില്ല, 1 പവന് മുകളിൽ നിൽക്കുക നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളത് ഉണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് ഒന്നെങ്കിൽ 1 പവൻ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും. അങ്ങനെ ഇതാ ഫൈനലി ഞാനിതാ ഈ ഒരു ലോക്കറ്റും ഈ ഒരു ചെയിനും കൂടി ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. ചെയിന് 1.5 ഉണ്ട്, പിന്നെ അതേപോലെ ലോക്കറ്റ് 2 ഗ്രാമുണ്ട് കേട്ടോ. അങ്ങനെ 1.5 പവനാണ്. അധികം ഒന്നും നോക്കാനായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് ഞാനിത് ആ ഒരു ലോക്കറ്റും കൂടെ എടുത്ത് വെച്ചു. അതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് കുറച്ചും കൂടെ വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ലോക്കറ്റും ഈ ഒരു ചെയിനും കൂടി ആയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ വേറെ ചെയിനുകളൊക്കെ എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് ഇങ്ങനെ കട്ടിയുള്ള ഒരു ചെറിയ ചെയിനാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെ ലോക്കറ്റും അധികം ഒന്നും നോക്കേണ്ടി വന്നില്ല. അപ്പോൾ ദാ ഈ ഒരു ലോക്കറ്റും ഈ ഒരു മാലയും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ അവർ നല്ലൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു എന്താ പറയുക ഒരു ജഗ്ഗാണ് കേട്ടോ നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ വന്നു. നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് അധ്വാനിച്ചുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു മധുരം ഭയങ്കര വലുതാണ് കേട്ടോ, ഭയങ്കര കൂടുതലായിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അൽഹംദുലില്ല, എന്താ പറയുക, സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോകാന്നൊക്കെ പറയൂലേ, ആ ഒരു അനുഭൂതിയായിരുന്നു എനിക്ക്. ഭയങ്കര സന്തോഷമായിരുന്നു. ചെറുതാണെങ്കിലും നമ്മൾ സ്വന്തമായിട്ടത് എന്താ പറയുക, ഞാൻ ഇപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ട് പോലുമില്ല അങ്ങനത്തെ ഒരു കാര്യം എനിക്ക് സാധിക്കും എന്നുള്ളത്. അപ്പോൾ എന്താ നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ നമുക്ക് ഇത്രയെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഉള്ളതും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂസ് ഉള്ളതും മാസം ചെറിയൊരു വരുമാനം കിട്ടുന്നതും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. പിന്നെ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടില്ല എന്നേ ഉള്ളൂ, എൻ്റെ വരുമാനം കൊണ്ട് മറ്റ് പല കാര്യങ്ങളും നടന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നല്ല കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്താ പറയുക, അള്ളാഹു അതിനൊക്കെ ഒരുപാട് അനുഗ്രഹിച്ചിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് എല്ലാത്തിനും അൽഹംദുലില്ല. അപ്പോൾ എന്താ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പറയണമെന്നൊക്കെ ഉണ്ടൊന്നും അങ്ങോട്ട് മനസ്സിലേക്ക് വരുന്നില്ല കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുമ്പോൾ അങ്ങനെ പറയണം ഇങ്ങനെ പറയണം എന്നൊക്കെ മനസ്സിലിങ്ങനെ വരും, ആ ഒരു കാര്യം പറയണം എന്നൊക്കെ. പക്ഷേ വീഡിയോ ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ പിന്നെ പലതും കിട്ടാണ്ടായി പോകുന്നു. അപ്പോൾ എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എന്താ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒന്നും അങ്ങോട്ട് വരുന്നില്ല. ഏതായാലും ഒരുപാട് സന്തോഷം, അൽഹംദുലില്ല, മാഷാ അള്ളാ.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.